വിജയകുമാർ മുഹമ്മദ് അക്ഷറും ഉപദേശിച്ചിരുന്നു എസ് കെ എൻ വിജയകുമാർ എനർജി മൊത്തം കളയരുത് 23-ാം ദിനത്തെ കാവിച്ചോണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് വേറെ എനർജി ആയിരിക്കും അല്ലേ. ഇപ്പോഴേ ഇപ്പൊ സരനോട് നിഖില് ചോദിക്കായിരുന്നു, നിഖില് അത്യാവശ്യം പാട്ടൊക്കെ പാടുമോ, ശബ്ദം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇരട്ടി മധുരം പനം കൽക്കണ്ടോ എന്നൊരു സാധനം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഉപയോഗിക്കാവുന്ന, കാരണം കുറച്ച് ദിവസമായി അദ്ദേഹത്തിന്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരെ കാണുന്നു, സംസാരിക്കുന്നു, മാധ്യമക്കാരുടെ പഠനം. ഇന്ന് തന്നെ എനിക്കൊന്ന് ഡോക്ടർ പി സരനെ നമ്മൾ തന്നെ ഒരു 6 തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു 30 × 6 അല്ലെ, 150 തവണ സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇനിയിപ്പോ നമ്മള് CPM പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശ്രീജിത് ശ്രീകുമാരനുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയോ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, വിവരങ്ങൾ, വിശദാംശങ്ങൾ? എസ് കെ എൻ കുറെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഇത് കൊട്ടിക്കലാശം തുടങ്ങുന്നത് ഇവിടെ വെച്ചല്ല, തൊട്ടപ്പുറത്തെ വിക്ടോറിയ കോളേജ് പരിസരത്ത് വെച്ചാണ് കൊട്ടിക്കലാശം തുടങ്ങുന്നത്. സ്വാഭാവികമായി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ഒരുങ്ങുന്നുണ്ട്. ഡോക്ടർ പി സരൻ ഇടതു സ്ഥാനാർത്ഥി, അദ്ദേഹം പിരായിരിയിൽ നിന്ന് ഒരു റോഡ് ഷോ ആയി, പ്രവർത്തകരോടൊപ്പം ഒരു റോഡ് ഷോ ആയി ഇങ്ങോട്ട് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കാണാനായി, അതായത് ഇത് ജില്ലയിലുള്ള പ്രവർത്തകർ തന്നെയാണ് ഇത് കാണാനായി പല മേഖലയിൽ നിന്നും കൊട്ടിക്കലാശത്തിന് വേണ്ടി വന്ന പ്രവർത്തകരെയാണ്. അതാ സരിന്റെ ടീഷർട്ടൊക്കെ ഇട്ടൊരു ചേട്ടൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശം ഈ പ്രവർത്തകരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ കണ്ണാടിയിൽ നിന്നും അതുപോലെ തന്നെ മാത്തൂരിൽ നിന്നും പിരായിരിയിൽ നിന്നും ഒക്കെ കേന്ദ്രീകരിച്ച DYFI CPIM AIYF പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വലിയ DJ അതുപോലെ തന്നെ വർണ്ണ ബലൂണുകൾ അടക്കമുള്ള വലിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള അതൊരു ലൈവായി തന്നെ കാണിക്കുക, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, ലൈവായി തന്നെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സംവിധാനങ്ങളൊക്കെ തന്നെ, ടെക്നിക്കൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു പുതു ന്യൂ ജനറേഷൻ സംവിധാനങ്ങളാണ്. ഇതൊന്നും ഇനി അടുത്ത കാലത്തൊക്കെ ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും. CPM ഒരു പ്രവർത്തകയാണെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി എവിടുന്ന വരുന്നത്? ഞാൻ പുൽപ്പുള്ളി. പുൽപ്പുള്ളിയാ, പാലക്കാട് പരിസരം തന്നെയാണ്. അവസാന വട്ടമായി പോയി, അവസാന വട്ടത്തില് ഉറപ്പായി സരൻ ജയിക്കും. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ആളാണ് എന്നുള്ളവരെ നിങ്ങളോട് പൊരുത്തപ്പെടാനൊക്കെ ഒരു സിംഗാവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് വോട്ടുകൾ, നിഷ്പക്ഷ ആളുകളുടെ വോട്ടുകൾ എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ നിർബന്ധമാണ്. കിട്ടും, കിട്ടും, ഉറപ്പായി കിട്ടും. സരൻ ജയിക്കും, 100% ജയിക്കും. അവസാന ചിഹ്നം ഒരു പ്രശ്നമല്ലേ? പ്രശ്നമല്ല, പഴയ സഖാക്കൾക്ക് മാത്രമാണ് ചിഹ്നം പ്രശ്നം. ബാക്കി വേറെ കോൺഗ്രസിന്റെയും മറ്റ് നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ മുഴുവൻ വോട്ടും ഈ ചിഹ്നത്തിലൂടെ കിട്ടും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം. എന്തായാലും വലിയ തോതിൽ പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിച്ചേരും. അത് CPM സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ LDF സംബന്ധിച്ചിടത്തോളം, ഒരു 5000 അല്ലെങ്കിൽ ഒരു 10,000 പ്രവർത്തകരെ ഒന്നും ഇറക്കുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പുറകിൽ കാണുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനുണ്ട്, അദ്ദേഹമുണ്ട്. അതുകൂടാതെ അനാവൂർ നാഗപ്പനുണ്ട്, കൂടാതെ MB രാജേഷ്, ESുരേഷ് ബാബു അടക്കമുള്ള മുഴുവൻ നേതാക്കളുമുണ്ട്. നമുക്ക് ചില പ്രവർത്തകരുടെ ഒരു പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഈ ചേട്ടന്മാരൊക്കെ എവിടെ നിന്ന്? ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. മലപ്പുറത്തുനിന്ന് ആവേശം ഉൾക്കൊണ്ട്, ജില്ലക്ക് പുറത്തുനിന്ന് ആവേശം ഉൾക്കൊണ്ട് ആളുകൾ വരുന്നുണ്ടോ? ഓ, എങ്ങനെയുണ്ട് ടോട്ടൽ ഒരു ഇവിടെ പാലക്കാട് ഒന്ന് വന്നതല്ലേ, എങ്ങനെയുണ്ട് ഒരു ആവേശം? എങ്ങനെയുണ്ട് ആവേശം? ഇതുവരെ പാലക്കാട് ജില്ല കാണാത്ത ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ മേഖലയിലും ഒരു 10-30 ആളുകളായിട്ട് നമ്മൾ നേരിട്ട് കണ്ടപ്പോളെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ കാണുന്നത് സരിൻ ഒരു ജയിക്കുമെന്നുള്ള ഒരു തരംഗമാണ്. തീർച്ചയായും ഞാനേ, നമ്മളിവിടുത്തെ ഓഫീസിലെ സെക്രട്ടറി ഉണ്ട്, ഏതാണ്ട് 1 മാസക്കാലമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടോണ്ടിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു? അവസാന വട്ടം ആവുമ്പോ എന്ത് തോന്നുന്നു? അതിലെന്താ സംശയം, അടിപൊളിയല്ലേ സരിൻ തരംഗമല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ജയിക്കും തന്നെയാണ് ഉറപ്പല്ലേ? ചിഹ്നം, ഞാനിപ്പോ പുൽപ്പുള്ളിയിൽ വന്ന വനിതാ സഹകരണോട് ചോദിക്കുന്നത്, ഈ ചിഹ്നം ഒരു പ്രശ്നമല്ലേ? എന്ത്, എങ്ങനെയാണ് ചിഹ്നം പ്രശ്നമാകുക?